വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നജുസ് പാഷൻ ഫോർ ഇറ്റ്സ് മീ നജ്മ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ട്, ആ ടോപ്പിക് മറ്റൊന്നുമല്ല, ഹൗ ക്യാൻ വി മെമ്മറൈസ് ദ തിങ്സ് ഫാസ്റ്റർ. നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ എല്ലാം ഓവറോൾ കൺട്രോളിങ് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമുക്ക് നമ്മൾ ശരിക്കും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളത്. നമ്മൾ എന്ത് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലൈഫ് ആക്ടിവിറ്റീസ് ഇൻ ലൈഫ് നമ്മൾ പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഒരു ഹാർഡ് ഡ്രൈവ് പോലെയാണ്, ലിമിറ്റഡ് സ്പേസസ് ആണ്, വളരെ സ്പേസ് കുറവാണ്. എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുക, സോളാർ സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് എന്തു പറയുക ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇറിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് പറയുക, നമ്മുടെ ബ്രെയിനിന് മീൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് എന്ത് പറയുക, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓവർലോഡിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല കേസസ് നമ്മുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, നമ്മൾ വിചാരിക്കുന്ന എല്ലാ മീൻസ് ഓൾമീൻസ് നമ്മൾ ചെയ്യേണ്ട നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ വരെ പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലേ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ഓവർകം, ദാറ്റ് ഈസ് നമ്മൾ പറയാം, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മീൻസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, നമ്മൾ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടായിക്കോട്ടെ, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന മീൻസ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, പല കാര്യങ്ങളും മറന്നു പോകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? റിസർച്ചസ് ഇതിനെക്കുറിച്ച്, സ്റ്റഡി മീൻസ് മെമ്മറിയെക്കുറിച്ച് സ്റ്റഡി മെക്കാനിസംസ് വരെ അവർ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെ രീതിയിലൂടെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്കിതിനെ റീകോൾ, മറന്നുപോയ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നജുസ് പാഷൻ ഫോർ പേജിലേക്ക് പോകുക, സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് മീൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ടു മെമ്മറൈസ് ദ തിങ്സ് ഫാസ്റ്റർ. ഏറ്റവും ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ന്യൂമോണിക്. നമുക്ക് ചെറിയ ചെറിയ വിബ്ജിയോർ ISRO, അപ്പോൾ വിബ്ജിയോർ എന്ന് വെച്ചാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെയുള്ള നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ISRO, ഓക്കെ, ISRO എന്നുവെച്ചാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ മീൻസ് വലിയ മീൻസ് വേർഡ്സിനെ നമുക്ക് എന്താ പറയുക, സ്ട്രിംഗ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ന്യൂമോണിക്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയുക, കുറച്ച് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്ന് വെച്ചാൽ മീൻസ് എന്താ പറയുക, ഓവർ ലോഡിങ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് നമുക്ക് സ്ലീപ്പ് സാൻഡ്വിച്ച് മെത്തേഡാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. പലരും എല്ലാം മീൻസ് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പഠിക്കാനായിട്ട് അവർ മീൻസ് എന്താ പറയുക, ഒറ്റയടിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് രാത്രി മൊത്തവും ദിവസം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് സംഭവിക്കുന്നു, ഓവർലോഡിങ് ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ സ്ലീപ്പ് സാൻഡ്വിച്ച് ഇട്ടുണ്ടായിരിക്കുന്നത്, ദാറ്റ് ഈസ് ഒരു ദിവസം, ദാറ്റ് ഈസ് വൺ ഡേ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ആ വൺ ഡേ പ്രസൻറ്റേഷൻ നമുക്ക് പിറ്റേ ദിവസം കാണിക്കാനായിട്ട് നമ്മൾ ഓൾ ഡേ സ്പെൻഡ് ചെയ്യുകയാണ് വിതൗട്ട് സ്ലീപ്പിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്ത് പറയുക, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എക്സോസ്റ്റഡ് ആവും, ഓവർലോഡിങ് ആവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പറയുക, സ്ലീപ്പ് സാൻഡ്വിച്ച് മെത്തേഡ്, ദാറ്റ് ഈസ് കുറച്ച് നേരം ഉറങ്ങുക, കുറച്ച് നേരം പഠിക്കുക, മീൻസ് കുറച്ച് നേരം വായിക്കുക, കുറച്ച് നേരം പഠിക്കുക, അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് ഓവർലോഡിങ് ആവുകയില്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ലോങ് ടേം ആയിട്ട് നമുക്ക് റീറ്റെയിൻ ചെയ്യാനും പറ്റും, നമുക്ക് എക്സോസ്റ്റഡ് ആവത്തില്ല, നമുക്ക് സ്ട്രെസ് വരത്തില്ല, എക്സോസ്റ്റഡ് ആവത്തില്ല, അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ലീപ്പ് സാൻഡ്വിച്ച് മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് നേരം വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിന് ഷെഡ്യൂൾസ് കൊടുക്കുക, കുറച്ച് പഠിക്കുക, പഠിക്കുന്നതിന് ഒരു ഷെഡ്യൂൾ എടുക്കുക, ഉറങ്ങുന്നതിന് ഒരു ഷെഡ്യൂൾ എടുക്കുക, അങ്ങനെ പഠിക്കുന്നതിനും ഉറങ്ങുന്നതിനുമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഓവർ എക്സോസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ അല്ലാതെ മറ്റ് മെത്തേഡ്സ്, നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്യാം, നമുക്ക് എന്ത് പറയുക, നമ്മൾ ചാർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗ്രാംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാർഡ്സ് എന്നിട്ട് മീൻസ് നോട്ട്സ് എഴുതി നമുക്ക് യൂസ് ചെയ്യാം, നോട്ട്സ് നമുക്ക് ഓർക്കാനുള്ള കാര്യങ്ങൾ നോട്ട്സ് എഴുതി വയ്ക്കാം, അങ്ങനെയുള്ള പല പല മൾട്ടിപ്പിൾ ടെക്നിക്സുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് എന്താ പറയുക, നോട്ട്സ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നോട്ട്സും അതിൽ കളർഫുൾ പോസ്റ്റേഴ്സും പിന്നെ അതുപോലെ ഡ്രോ ഡയഗ്രാംസും ടെക്നിക്, എന്താ പറയുക, ടോക്ക് വിത്ത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ എന്താണ് ഡിസ്കസ്, നമ്മൾ ലേൺ ചെയ്ത് അത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഓപ്പണായിട്ട് വലിച്ചു തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് ഓർത്ത് വെച്ചിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് സ്പീഡ് റീഡിങ്. നമ്മളെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വളരെ പെട്ടെന്ന്, ഇനിഷ്യലി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മളെന്ത് പറയുക, ഭയങ്കര സ്പീഡായിട്ട് വായിച്ച് പഠിക്കുക, അപ്പോൾ വായിക്കുക. അപ്പോൾ വായിക്കുമ്പോഴത്തേക്ക് തുടക്കത്തിലാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആക്ച്വലി റിസർച്ചസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 200 വേർഡ്സ്, നമുക്ക് ഒരു പേജിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് മീൻസ് വായിച്ച് കഴിയാം, ദാറ്റ് ഇസ് 2 മിനിറ്റിൽ നമുക്ക് എന്താ പറയുക, 200 വേർഡ്സ് വായിക്കാൻ പറ്റും എന്നാണ് റിസർച്ചസ് പറയുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മൾ ഡേ ബൈ ഡേ ഗ്രാജുവൽ പ്രോസസ് ലേണിങ്ങിലൂടെ നമുക്ക് 700 to 1000 വേർഡ്സ് വരെ നമുക്ക് പ്രാക്ടീസിലൂടെ മീൻസ് സ്പീഡിൽ വായിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് പറയുക, നമ്മുടെ ഈ ഒരു മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. നമ്മൾ എന്ത് ചെയ്യുക, വളരെ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അല്ല മീൻസ് അനാലിസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ തുടങ്ങും.
തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് മീൻസ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളെപ്പോഴും നല്ല അലേർട്ടായിരിക്കും, നമ്മുടെ മെമ്മറി കോൺസെൻട്രേഷൻ നമുക്ക് കൂടുകയും അതിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും നമുക്ക് പറ്റുന്നതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ്. പല ആൾക്കാരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാനായിട്ട് ലോങ് ഭയങ്കര ഒരു വലിയ ബൾക്കിനും ബൾക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫുൾ ഡേ ആയിട്ട് എല്ലാം കൂടെ മീൻസ് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുക. സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ റീഡിംഗ് ത്രൂ എന്ന് പറയുക, ഓൾ മെറ്റീരിയൽസ്, അതായത് നമ്മൾ എല്ലാ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാതെ ഒരു റെഗുലർ ബ്രേക്ക് കൊടുക്കുക. റെഗുലർ ബ്രേക്ക് കൊടുത്ത് അങ്ങനെ എന്ത് പറയുക, ഷോ കുറച്ച് മീൻസ് എന്ത് പറയുക, സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇന്നത്തേക്ക് കുറച്ച് പിന്നെ നാളത്തേക്ക് കുറച്ച് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ബ്രെയിൻ എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ബ്രെയിൻ അതെല്ലാം കൂടെ ഡംപ് ചെയ്ത് കളയും, മീൻസ് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ ഡംപ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ഇന്ന് പഠിക്കുന്നു, പിന്നെ ഗ്യാപ്പ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്കത് റീകോൾ ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ മെമ്മറി അതിനനുസരിച്ച് നമുക്ക് ഓർമ്മ കൂടാനും നമുക്ക് ചാൻസ് കൂടുതലാണ്. അടുത്തതായി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസിംഗ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് വിഷ്വലൈസിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല പല ലൊക്കേഷൻസ് നമ്മൾ ഡെയിലി നമ്മൾ കണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മീൻസ് അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ചില പ്ലേസസോ അല്ലെങ്കിൽ ചില വിഷ്വൽസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, കാര്യങ്ങൾ വളരെ ഈസി. അതായത് എന്താ പറയുക, ഏതെങ്കിലും ലൊക്കേഷൻ എടുത്തിട്ട് ഒരു മീൻസ് തിങ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് റൂംസ് പ്ലേസസ് നമ്മൾ വിസിറ്റ് ചെയ്ത സർട്ടൺ ഇമേജസ് അതിനെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു 3 locations അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ലൊക്കേഷൻസ്, അതായത് നമ്മുടെ വീടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഉണ്ട്, റൂംസ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മളുള്ള എന്ത് പറയുക, നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഒരു 3 places നമുക്കൊരു 3 places നമുക്ക് എടുക്കാം. ആ 3 places എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഫേവറേറ്റ് റൂംസ് അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് നമുക്ക് എന്ത് പറയുക, ആ സ്പേസസ് നമ്മൾ എടുക്കുക. ആ എടുത്തതിന് ശേഷം നമ്മളെന്ത് പറയുക, നമ്മൾ ഓരോ സ്പേസസിനെയും നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മളൊരു വീട്ടിലെ തന്നെ നമ്മൾ പല ലൊക്കേഷൻ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞ് നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ അതിൽ വെക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ ചങ്കിങ് മെത്തേഡാണ്. ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, വലിയ വേർഡ്സിനെ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയുക, ചെറിയ ചെറിയ പീസസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിൽക്ക്, പുഡിംഗ്, ടൊമാറ്റോ, ഐസ്ക്രീം, ചീസ്, ആപ്പിൾ, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് പകരം അത് ഏത് കാറ്റഗറിയിൽ വരുന്നു, ഫ്രൂട്ട്സ് കാറ്റഗറിയിലാണ് ആപ്പിൾ ഓറഞ്ച് വരുന്നത്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അണിയൻ വരും, ടൊമാറ്റോ വരും. ഫ്രോസൺ പറയുമ്പോൾ പുഡിംഗ്, ഐസ്ക്രീം, അങ്ങനെ. അപ്പോൾ ഡയറിയിൽ നമുക്ക് മിൽക്ക്, ചീസ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ചങ്ക് ചെയ്തു വെച്ചാൽ ക്ലാസിഫിക്കേഷൻ വൈസ് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. വലിയ വലിയ വേർഡ്സിന് അത് തന്നെ നമ്മൾ വലിയ ലെങ്തി ആയിട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ അതിനെ കൺസൈസ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാറ്റഗറി വൈസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് അത് വരുന്നത് എന്നുള്ളത് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ മെമ്മറിക്ക് തന്നെ റീകോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ദാറ്റ് ഇസ് റെപ്പറ്റീഷൻ. നമ്മൾ പഠിച്ചു ഉടനെ തന്നെ അതിനെ ലേൺ ചെയ്യുക, പിന്നെ അതിനുശേഷം 15 minutes അല്ലെങ്കിൽ 20 minutes കഴിഞ്ഞ് വീണ്ടും, പിന്നെ അതിനുശേഷം 6 to 8 hours ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റീവ് ചെയ്യുക, അതിനുശേഷം നമ്മൾ 24 hours ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റിംഗ് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിക്കോട്ടെ, ഒരു ബോസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് മറക്കില്ല, നമ്മളുടെ ഓർമ്മശക്തി കൂടുക മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഷോർട്ട് ടേം നമ്മൾ റീകോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ മെമ്മറി പവർ, നമ്മുടെ മെമ്മറി, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. ഇനി ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പ്രോസസ്സ് എന്ന് വെച്ചാൽ തേർഡ് ആഫ്റ്റർ 1 day ഒരു ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഓർക്കുക, പിന്നെ അതിനുശേഷം ഫോർ 2-3 weeks ശേഷം നമ്മൾ ഓർക്കുക, പിന്നെ അതിനുശേഷം 2-3 months ശേഷം ഓർക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നോവേറ്റബിൾ ആയിട്ട് നമുക്ക് എന്താണ് ഓർത്ത് ലോങ് ടേമിലേക്ക് നമുക്ക് എന്താണ് ഓർത്ത് വെക്കേണ്ടത്, അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രീക്വൻറ്റ് പീരിയോഡിക് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് റീകോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആവും, നമുക്ക് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അത് മെമ്മറി അത് ലോസ് ആവത്തില്ല, നമുക്കത് നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ഒരു അടിപൊളി ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റ് സ്റ്റോറീസ്. നമ്മളുടെ അടുത്ത് നമ്മൾ ഈവൻ നമ്മൾ കുഞ്ഞ് നാളിൽ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ടീച്ചേഴ്സ് പറയും ഒരു ലിസ്റ്റ് തരും ഇത്രയും കാര്യങ്ങൾ, അതായത് പെൻസിൽ ബുക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറേ വേർഡ്സ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് തന്നിട്ട് നമുക്കത് ഓർത്തിരിക്കാം. മീൻസ് അതിൻ്റെ ഒരു ഓർഡർ, സിസ്റ്റമാറ്റിക് ഓർഡർ നമ്മളെടുത്ത് പറയാൻ പറയും. പക്ഷേ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ടു ആ ഒരു ഫ്രീ കറക്റ്റായിട്ട് നമുക്ക് ഓർഡറിൽ പറയാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മെമ്മറി അത്രയും നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പറയാനായിട്ട് വെർബലായിട്ട് നമുക്ക് പറയാൻ ഒരു
ഒരു കറക്റ്റ് പ്രോപ്പർ വേ കിട്ടത്തില്ല. പക്ഷേ ഈവൻ നമ്മൾ എന്താ പറയുക, നമുക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും സൂപ്പർ സൂപ്പർ മെത്തേഡാന്ന് പറഞ്ഞാൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വേർഡ്സ്, പെൻ, പെൻസിൽ, ബുക്ക് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് ഒന്ന് ഓർഡറിൽ എല്ലാം കറക്റ്റ് ഒരു 10-20 വേർഡ്സിന് ഓർഡറിൽ പറയണമെങ്കിൽ നമുക്ക് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോറീസ് നമുക്ക് എന്ത് പറയാം, അതുപോലെ നമുക്ക് ആ ഒരു ഇത്രയും ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറീസ് നമ്മൾ എന്ത് സംഭവിക്കുന്നു അവിടെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു നല്ലൊരു സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ വേർഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും 10-20 വേർഡ്സിന് നമ്മൾ ഓർഡറിൽ കറക്റ്റ് 1-20 വരെ കറക്റ്റ് നമുക്ക് പറയണമെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോറി വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിത്തൗട്ട് എന്ത് പറയുക, നമ്മൾ മറക്കാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയുള്ള എത്രയും വേർഡ്സ്, ഈവൻ 20-30 വേർഡ്സ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിന് ഓവർ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് എക്സോസ്റ്റിംഗ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ മൈൻഡിൽ നമുക്ക് ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ നമുക്ക് ഒരിക്കലും നമുക്ക് ഓരോരുത്തർക്കും കോൺസെൻട്രേഷൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മെമ്മറിക്ക് അറിയാം നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാര്യം പറ്റും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് എന്തൊക്കെ പറ്റും, നമ്മൾ റെപ്പറ്റീഷൻ മെത്തേഡ് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന, നമ്മുടെ കീസ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ ഷെഡ്യൂൾസ്, നമ്മളൊരു നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, നമുക്കൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, റൈറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ മീൻസ് എന്ത് പറയുക, നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞു റെപ്പറ്റീഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, ചങ്കിങ് മെത്തേഡ് യൂസ് ചെയ്യാം, സ്റ്റോറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഓരോ സ്പ്ലിറ്റിംഗ് ചെയ്ത് നമുക്ക് പഠിക്കാം, സ്പ്ലിറ്റിംഗ് ചെയ്ത് പഠിക്കാം. ഓവർ എക്സോസ്റ്റഡ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഓവർലോഡ് ആക്കാതെ നമുക്ക് പല മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സ്റ്റോറീസ് ഈസ് എ ബെസ്റ്റ്. നമുക്ക് അവരെ സ്റ്റോറി ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ഓർത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.